സ്വാഗതം മമ്മൂട്ടി വീണ്ടും തെലുങ്ക് സിനിമയിലേക്ക് ഇന്ന് മമ്മൂട്ടി തെലുങ്ക് സിനിമയിൽ ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വൈ എസ് ആർ ആകാൻ വീണ്ടും മമ്മൂട്ടി എത്തുന്നു യാത്ര ടു എന്ന സിനിമ ഇന്ന് ഹൈദരാബാദിൽ ആരംഭിച്ചിരിക്കുന്നു മമ്മൂട്ടി ജോയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് യാത്രാ ടൂവിന്റെ ഓൾറെഡി അമ്പത് ശതമാനത്തിനുള്ളിൽ ചിത്രീകരണം പൂർത്തിയായിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആയിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം ആന്ധ്ര മുൻ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖര റെഡ്ഡിയായി മമ്മൂട്ടി ശക്തമായി പകർന്നാട്ടം നടത്തിയ യാത്ര എന്ന തെലുങ്ക് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം യാത്ര ടു ഇന്ന് ചിത്രീകരണം ആരംഭിക്കും ഹൈദരാബാദിലെ റാമോജി റാവു ഫിലിം സിറ്റിയിലാണ് ചിത്രീകരണം നടക്കുന്നത് വൈ എസ് രാജശേഖര റെഡ്ഡി ആവാൻ മമ്മൂട്ടി ഇന്ന് ലൊക്കേഷനിൽ ജോയിൻ ചെയ്തു പതിനഞ്ച് ദിവസത്തെ ഡേറ്റാണ് മമ്മൂട്ടി നൽകിയിട്ടുള്ളത് വൈ എസ് ആറിൻ്റെ മകനും ആന്ധ്ര മുഖ്യമന്ത്രിയുമായ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ ജീവിതമാണ് യാത്ര ടു പറയുന്നത് ജഗൻമോഹനായി തമിഴ് നടൻ ജീവ എത്തുന്നു യാത്രയുടെ സംവിധായകനായ മഹി വി രാഘവ് തന്നെയാണ് രണ്ടാം ഭാഗവും ചിത്രീകരിക്കുന്നത് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ആന്ധ്ര തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി യാത്ര ടു റിലീസ് ചെയ്യാനാണ് തീരുമാനം വൈ എസ് രാജശേഖര റെഡ്ഡി അല്ലെങ്കിൽ വൈ എസ് ആർ നടത്തിയ ആന്ധ്രയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ നടത്തിയ ഐതിഹാസികമായ പദയാത്രയായിരുന്നു ആദ്യ ചിത്രം അതായത് യാത്രയുടെ മുഖ്യ പ്രമേയം അതേസമയം ഏജൻറ്റിന് ശേഷം മമ്മൂട്ടി വീണ്ടും തിലക് ചിത്രത്തിൽ ഭാഗമാകൂ എന്ന പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ വൈ എസ് ആറിൻ്റെ ഈ ഒരു സിനിമയിലേക്ക് മമ്മൂട്ടി എത്തുമ്പോൾ നമുക്കറിയാം വൈ എസ് ആർ ഇല്ലാതെ ഈ ഒരു സിനിമ മുന്നോട്ട് പോകുകയേ ഇല്ല എന്നുള്ളതും എത്രത്തോളം ഇമ്പാക്റ്റാണ് മമ്മൂട്ടി എന്ന നടൻ വൈ എസ് ആർ ആയിട്ട് വന്നപ്പോൾ ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതും വൈ എസ് ആർ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുത്ത സിനിമ തന്നെയാണ് അപ്പം മമ്മൂട്ടിക്കും മികച്ച രീതിയിലുള്ള അഭിപ്രായവും ജനപിന്തുണയും കിട്ടിയ അല്ലെങ്കിൽ പ്രേക്ഷക ആരാധന കിട്ടിയ സിനിമയായിരുന്നു യാത്ര എന്ന് തന്നെ പറയാം ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ഇത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രത്തോളം ആളുകൾ നടന്മാരുണ്ടായിട്ടും അവർ സെലക്ട് ചെയ്തത് മമ്മൂട്ടിയെ തന്നെയാണ് കാരണം വൈ എസ് ആർ ആകാൻ ഏറ്റവും അനുയോജ്യം അതായത് മാനരസങ്ങളും കാര്യങ്ങളുമൊക്കെ കിട്ടാൻ വേറെ ഒരു നടന് ലഭിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഈയൊരു കാര്യത്തിലേക്ക് എത്തിയത് എന്തായാലും തെലുങ്കിലും ഇത്ര വലിയ നടന്മാരും തെലുങ്കിലും മെഗാസ്റ്റാറൊക്കെ ഉണ്ട് എന്നാലും അവർ നോക്കിയത് ഒറിജിനൽ മെഗാസ്റ്റാറിനെ തന്നെയാണ് മമ്മൂട്ടി എന്നുള്ള മെഗാസ്റ്റാറിനെ തന്നെയാണ് അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നാപ്റ്റോൾ ആയിട്ടുള്ള മെഗാസ്റ്റാർ ആയ ചിരഞ്ജീവി അല്ല നമ്മള് ഇതിനകത്തിൽ എടുത്തത് അവര് എടുത്തത് വീണ്ടും യാത്ര ടുവിൽ മമ്മൂട്ടി ജോയിൻ ചെയ്യുമ്പോൾ ഒരു മെയിൻ കഥാപാത്രം തന്നെയാണ് വൈ എസ് ആറിൻ്റെ അന്ത്യത്തോടു കൂടിയാണ് ജഗൻമോഹൻ അതിനകത്തിലേക്ക് വരുന്നത് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഒരു പക്ക അന്ന് നടന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇതിനകത്തിൽ കൊണ്ടുവരാനും പോകുന്നത് സിനിമാറ്റിക് ആയിട്ടുള്ള മോഡിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറുന്ന വൈ എസ് ആർ വൈ എസ് ആർ ആണ് മമ്മൂട്ടി ഇപ്പോൾ ആ ഒരു കഥാപാത്രത്തിൻ്റെ ബാക്കി പോർഷനിലേക്ക് വരുന്നു ഏകദേശം ഒരു മുഖ്യ പോർഷനും അതുതന്നെ ആയിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അതിനുശേഷമാണ് ജഗൻമോഹൻ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരികയും അങ്ങോട്ട് മുന്നോട്ട് പോകുകയും എന്തായാലും ആന്ധ്ര ഇലക്ഷനെ ബെ അനുബന്ധിച്ച് തന്നെയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാണാം മമ്മൂട്ടി വീണ്ടും വിസ്മയിപ്പിക്കുന്ന അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ വിസ്മയമായ ഒരു സ്ഫോടനാത്മകമായ അഭിനയത്തെ നമുക്ക് വീണ്ടും കാണാം തെലുങ്ക് ആരാധകർ ഏറ്റെടുക്കുന്നതും നമുക്ക് കാണാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് ഗ്രേറ്റ് ഗ്രീറ്റ് മീഡിയാസ്